നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം എട്ടാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് നക്ഷത്രം ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ ജന്മനക്ഷത്രം നമുക്കെടുക്കുമ്പോൾ നക്ഷത്രം എടുക്കാൻ പറ്റത്തില്ല നക്ഷത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് രാവിലെ ഏഴ് നാൽപ്പത്തെട്ട് തൊട്ട് ചോതി തീർന്ന് വിശാഖ നക്ഷത്രം ആരംഭിക്കും അപ്പോൾ നമ്മളൊരു നക്ഷത്രം അന്നത്തെ ബർത്ത്ഡേ ആയിട്ട് നാളെടുക്കണമെങ്കിൽ ആറ് നാഴികയ്ക്ക് മുകളിലോട്ട് വേണം ആറ് നാഴിക എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് മിനിമം വേണം അപ്പോൾ അന്ന് അത്രയും സമയമില്ലാത്തത് കൊണ്ട് നമുക്കന്ന് ഇപ്പോൾ ആരെങ്കിലും നമ്മൾ വിശാഖത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇന്ന് കലണ്ടറിൽ ചോദ്യ നക്ഷത്രമാണെങ്കിലും ഇട്ടിരിക്കുന്നത് എങ്ങനെ വിശാഖത്തെക്കുറിച്ച് പറഞ്ഞു തെറ്റിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അളിലെല്ലാം വിളി അപ്പോൾ ഇന്ന് രാവിലെ കളണ്ടറിൽ ഇട്ടിക്കുന്ന നക്ഷത്രം ചോദിയാണ് എങ്കിൽ പോലും ഏഴ് മണി നാൽപ്പത്തൊൻപത് മിനിറ്റ് തൊട്ട് വിശാഖം നക്ഷത്രം ആരംഭിച്ചു അപ്പോൾ ഇന്ന് ബർത്ത്ഡേ എടുക്കുന്നവർ നക്ഷത്രവും ബുധനാഴ്ചയുമായിട്ട് ഉള്ള ദിവസമാണ് ശുഭദിവസമാണ് ചോദ്യമായാലും നല്ല ദിവസമാണ് നല്ല നക്ഷത്രമാണ് അപ്പോൾ നല്ല നക്ഷത്രവും നല്ല ദിവസവും വന്നിരിക്കുകയാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ് ബുധനാഴ്ച ബുധനെന്ന് പറയുമ്പോൾ പ്രവൃത്തി എനിക്ക് പലരെയും അറിയാം ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോഴോ അവർ അന്നത്തെ നാളോ ഒന്നും നോക്കാറില്ല ബുധനാഴ്ച കിട്ടുമെങ്കിൽ ആ ബുധനാഴ്ച എടുത്ത് അവരങ്ങ് സ്റ്റാർട്ട് ചെയ്യും കാരണം ആ ബുധന് അവരുടെ ജീവിതത്തിൽ അവർ പല കാര്യങ്ങൾ ചെയ്തതിൽ സക്സസ് ആയതുകൊണ്ടാണ് ആ ദിവസം അവർ തിരഞ്ഞെടുക്കണേ അത്രയ്ക്ക് ശുഭദിവസമാണ് ബുധനാഴ്ച പ്രവർത്തികാരകനാണ് ബുധൻ ബുധനാണല്ലോ പ്രവർത്തി എല്ലാ പ്രവർത്തികുടേയും കാരകത്വം വഹിച്ച ഗ്രഹമാണ് ബുധൻ അപ്പോൾ ബുധൻ്റെ ബന്ധം നിൽക്കുന്ന ദിവസമാണ് ജാതക ബുധനാഴ്ച അപ്പോൾ ബുധനാഴ്ചയും ജാതക പ്രകാരം ആഴ്ചയിൽ ബുധനാഴ്ചയും നക്ഷത്ര നക്ഷത്ര ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരു വർഷത്തെ ഫലം അപ്പോൾ ബുധനാഴ്ച ബർത്ത്ഡേയും കൂടെ വന്നിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഭാഗ്യദായകം തന്നെയാണ് ഉദ്യോഗമില്ലാത്ത ആളുകളാണെങ്കിൽ ഉദ്യോഗം ലഭിക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും ഇല്ല ഒരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലപ്രദമാണ് ബിസിനസ്സുകൾ നടത്തിപ്പോകുന്നവർക്ക് അത് പുരോഗതി ഉണ്ടാവും ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാവിജയം അല്ലാതെ അഡ്മിഷനൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർ പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് അറിയുക അതുകൊണ്ട് ബുധനെ കുറച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുകയും കൃഷ്ണഭഗവാൻ പാൽപ്പായസം തുളസിമാല അർച്ചനയ്ക്കുന്ന ദിവസം ചെയ്യുക അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ അടുത്തുള്ള ദേവീശ്വ ഭഗവതിയുടെ നടയിൽ പോയി ദേവിക്ക് അർച്ചനയും അതുപോലെ ശരിക്ക് പാൽപായസമൊക്കെ നടത്തുക ഇതൊക്കെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും അതുപോലെ ഇന്നും ബുധനാഴ്ചയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി യാത്ര ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും ഇന്ന് രാവുകാലം കളണ്ടറിൽ ഇട്ടിരിക്കുന്ന പന്ത്രണ്ട് ഒന്നര വരെ എന്നാണ് ഇപ്പോൾ പന്ത്രണ്ട് മണി ഒന്നര മണി പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെ അല്ല രാഹുകാല സമയം രാഹുകാല സമയം ഇന്ന് വന്നിരിക്കുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തി ഒന്ന് മിനിറ്റ് തൊട്ട് ആരംഭിക്കും ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് രാഹുകാല സമയം പൊതുവെ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് യാത്രയ്ക്ക് നല്ലതല്ല അപ്പോൾ ശുഭകാര്യങ്ങൾ മൊത്തത്തിൽ മാറ്റേണ്ട രണ്ട് സമയങ്ങളാണ് ഗുളികന് യമഖണ്ഠനം പന്ത്രണ്ട് മണിക്കൂർ നേരം ഉണ്ടെങ്കിൽ പോലും പകലുണ്ടെങ്കിൽ പോലും മൂന്ന് മണിക്കൂറോളം സമയങ്ങൾ ഏറ്റവും പ്രകൃതിക്ക് നെഗറ്റീവായിട്ടുള്ള സമയങ്ങളാണ് ഗുളികന് യമഖണ്ഠനം അതിൽ ഗുളികകാല സമയം ഇന്ന് വരുന്നത് പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയും പത്ത് നാൽപ്പത്തേഴ് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തൊന്ന് വരെയും യമഖണ്ഠകാല സമയം പറഞ്ഞത് ഏഴ് മണി നാൽപ്പത് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനാല് മിനിറ്റ് വരെയും ഈ സമയം ശരിക്കു പറഞ്ഞാൽ ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് എത്ര നല്ല ദിവസമാണെങ്കിൽ പോലും ആ സമയം അനുകൂലപ്രദമായ സമയം അല്ല അഭിജിത് മുഹൂർത്തം എടുക്കുമ്പോൾ പതിനൊന്ന് മണി അമ്പത്തി മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് അതിൽ പന്ത്രണ്ട് മണി ശരിക്ക് രാവുകാല സമയം അതിനാ സമയത്ത് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് രാഹുകാലം കയറി വരുകയാണ് അപ്പോൾ അത് രാഹു കാലത്തിന് മുമ്പ് അങ്ങനെ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ചെയ്യണം എന്നുള്ളവർ പതിനൊന്ന് അമ്പത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊള്ളുക അതുപോലെ വസ്ത്രധാരണം നടത്തുമ്പോഴിന്ന് പച്ച വസ്ത്രം പച്ച കളറിലുള്ള വസ്ത്രധാരണം നമ്മളെ ഡ്രസ്സിൽ പച്ച കളറും കൂടി ഉൾപ്പെടുത്തി പോകുന്നത് നന്നായിരിക്കും അത് ഫുൾ പച്ച ധരിക്കണമെന്നല്ല പച്ച കള്ളറും കൂടി ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും പച്ചക്കള്ളറ് കയ്യിൽ കരുതുക അത് പ്രകൃതിയിൽ നിന്ന് ബുധൻ്റേതായ പോസിറ്റീവ് പവർ നമ്മളിലേക്ക് കയറ്റിക്കൊണ്ട് സഹായിക്കും അങ്ങനെ എല്ലാ പേർക്കും ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മാത്രമല്ല ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം